ഇന്ന് ഞാൻ കിഴങ്ങ് വെച്ചിട്ട് ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. 4 മണിക്ക് ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കിഴങ്ങൊക്കെ എടുക്കുക. തൊലി കളഞ്ഞതിന് ശേഷം നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉടനെ തന്നെ നമുക്കുണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരു കിഴങ്ങിൻ്റെ തൊലി ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഈ ഒരു കിഴങ്ങ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ 2 കിഴങ്ങിൻ്റെയും തൊലി കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തിട്ടെടുക്കാം. ഒരുപാടങ്ങ് തിന്നാവണ്ട, എന്നാൽ ഒരുപാട് തിക്കും ആവണ്ട, ആ രീതിയിൽ വേണം കട്ട് ചെയ്യാൻ. ഞാൻ 2 കിഴങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കടലമാവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ ആക്കിയിട്ടെടുക്കണം. വെള്ളം ഒരുപാട് അങ്ങ് ഒഴിക്കണ്ട, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോഴും ഒരുപാട് അങ്ങ് ചേർക്കരുത് കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ബാറ്റർ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഓയിൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബാറ്ററിനകത്തേക്ക് ഓരോ പീസ് കിഴങ്ങും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ബാറ്ററിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് ഒരുപാട് അങ്ങ് ലൂസായാൽ ഈ കിഴങ്ങിൽ പിടിക്കത്തില്ല. അതുപോലെ മാവ് ഒരുപാട് കോട്ടായാൽ ഇതിനകത്തുള്ള കിഴങ്ങ് വെന്ത് കിട്ടാനും പാടായിരിക്കും. അതുകൊണ്ട് മാവിൻ്റെ പരുവം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ആയാൽ നമുക്കിത് ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗം നല്ലപോലെ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ ഇത് കോരിയെടുക്കാവുന്നതാണ്. ഇത് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. 2 ഭാഗം നല്ലപോലെ കുക്കായതിന് ശേഷം മാത്രം കോരിയെടുക്കാം. അങ്ങനെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കിഴങ്ങും ബാറ്ററിൽ മുക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലൊന്നും വെച്ച് കൊടുക്കേണ്ട, ഒരു മീഡിയം തീയിൽ വേണം വെച്ച് കൊടുക്കാൻ. എന്നാലേ ഇതിനകത്തുള്ള കിഴങ്ങൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടുകയുള്ളൂ. ഒരു ഭാഗം കുക്കായാൽ തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 ഭാഗം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് കോരിയെടുക്കാം. ഇതിൽ എണ്ണയൊന്നും പിടിക്കത്തില്ല. നമ്മളിങ്ങനെ കോരിയെടുക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള എണ്ണ എല്ലാം പോയിട്ടുണ്ടാവും. എല്ലാ കിഴങ്ങും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ പക്കവട റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോട് കൂടിയിട്ട് വേണം കഴിക്കാൻ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മുടെ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.